അനിയന് റബി ലെവല് വരുമ്പോഴേ നമ്മളെല്ലാരും പാട്ടെടുക്കേണ്ടി വരുമല്ലോ. അപ്പോ അനിയൻ നല്ലോണം പാടും, അനിയനും കാക്കയൊക്കെ നല്ലോണം പാടും, അതിലൊക്കെ നല്ല പാട്ടുകാരൻ തന്നെയാണ്. ഞങ്ങൾ കുടുംബത്തിൽ ഒരുപാട് പാട്ടുകാരുണ്ട്, അമ്മുവിന്റെ മക്കളും എല്ലാരും നല്ല നല്ല നമ്മളെ ആദരവ് കൊടുത്ത ഹാഫിദും എല്ലാരും കുറേണ്ട് മിഥിലാജി യാസീനാദിനി ഉസ്താദ് ഒരുപാട് പാട്ടന്മാരുണ്ട്, സിംഗർമാർ വളർന്നു വരുന്നത്. അള്ളാഹു നമ്മുടെ കുടുംബത്തിലൊക്കെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ പറഞ്ഞു വരുന്നത് എന്തറിയോ, ചെറുപ്പത്തില് റബ്ബില്ലവൻ ഉസ്താദ്മാര് പാട്ടെടുക്കാൻ അപ്പോ എനിക്ക് ഓർമ്മ ഉണ്ട് ഞാൻ കൊറേ കൊല്ലം ഈ പാട്ടേറ്റിങ്ങനെ നടക്കും. കാരണം ഇത് സിമ്പിളാണ്, മൈക്കിന്റെ മുമ്പിൽ ഒക്കെ പേടിയാണ്. അപ്പൊ വേഗം വന്നാണ് എന്ത് ചെയ്യും, പാട്ടാടിയാണ്ട് വല്ല പരിപാടി ഈ പാട്ട് മാത്രം പാടി പഠിച്ചു. വേറെ പാട്ടൊക്കെ പഠിക്കാൻ ഗതിയാണ്, മൈക്കിന്റെ മുമ്പിലല്ലേ. ഉസ്താദ് ഒന്നും ഇങ്ങനെ ഒന്ന് നോക്കിയാ കഴിഞ്ഞില്ലേ, എല്ലാം കഴിഞ്ഞു. അല്ലെങ്കിൽ റബ്ബില്ലവന് സ്റ്റേജിൽ കയറുമ്പോ ചിലപ്പോ പഠിച്ചു വെച്ചതൊക്കെ ആകെ ഹത്തമോകയാവും. റബ്ബില്ലവന് സ്റ്റേജിൽ കയറുമ്പോ ഞങ്ങള് ഇങ്ങനെ വരും, ഇങ്ങനെ കുപ്പായ കുടുക്കങ്ങനെ കുടുക്കും പിടിച്ച് ഇങ്ങനെ നിൽക്കുന്നു. അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും അല്ലേ, അങ്ങനെയല്ലേ. നമ്മളെ ചെറുപ്പങ്ങൾ ആലോചിച്ച് നോക്കി, ഞങ്ങൾ നമ്മളെ ചെറുപ്പകാലങ്ങൾ ആലോചിച്ച് നോക്കി. റബ്ബില്ലവന് സ്റ്റേജിൽ ഒക്കെ വന്നിട്ട് ആ ആളുകൾ അങ്ങനെ കാണുമ്പോ വല്ലാത്തൊരു ബേജാറാ, ബാക്ക് കോക്കാനും പോയ, കാരണം അപ്പുറത്ത് ഉസ്താദ് ഉണ്ടാവും. അല്ലാ വല്ല സലാം പറഞ്ഞ പോവാനയ, പ്രിയപ്പെട്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകാണ്ട്. പണ്ട് ഒരു വെള്ളിയാഴ്ച എനിക്ക് ഓർമ്മയുണ്ട്, സ്വാലി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിച്ചുപോയി. സ്വാലി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പഠിച്ചുപോയി. പിന്നെ ഒട്ടകത്തിന്റെ ചരിത്രം പഠിച്ചിട്ട് വെള്ളിയാഴ്ച വേള നിറയാൻ പോയതാണ്. അപ്പൊ തുടക്കത്തിലല്ലേ, ചെറിയ മക്കളല്ലേ, ചെറിയ പ്രായമാകുമ്പോ അല്ലാത്ത പേടിയാണല്ലോ. അപ്പോ അന്നൊക്കെ വേറെ പറയുമ്പോ മനസ്സിലാകാൻ എന്താ, വേറെ ആൾക്കാരൊക്കെ പിരിഞ്ഞു പോയാൽ മതി, ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടെങ്കിൽ ഓലടി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ എഴുന്നേറ്റ് അംദും സ്വലാത്തൊക്കെ ചൊല്ലി ചൊല്ലി പിന്നെ സ്വാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പേരും പറഞ്ഞു, ഒട്ടകൊന്നും പറഞ്ഞു, കുളം പറഞ്ഞു, പിന്നെ വേറെ ഒന്നും പറയാൻ കിട്ടില്ല, പിന്നെ വേറെ ഒന്നും പറയാൻ കിട്ടില്ല. ഇതിന്റെ അനുഭവമാണ്. വെള്ളിയാഴ്ച വേളനും ആളുകളെ കണ്ട് പഠിച്ചതൊക്കെ മറന്നുപോയി. അതന്ന് പിന്നെ റെഡിമെയ്ഡാണല്ലോ, റെഡിമെയ്ഡ് വേളാണ് അന്ന് പഠിച്ചത്. നേരിട്ട് പറയാം, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് അത് മറന്നുപോയി. അപ്പൊ എന്ത് ചെയ്തു, സലാം പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. എന്നാലും അവിടുത്തെ ആളുകൾക്ക് അതൊരു സന്തോഷമാണ്. അന്ന് ഉസ്താദ്മാരെ പ്രചോദനം, മോനെ എന്നും പോണം, എല്ലാ വെള്ളിയാഴ്ചയും അതൊരു സന്തോഷമാണ്. അല്ലാ വെള്ളിയാഴ്ച ഒക്കെ പള്ളിയിൽ പോകുമ്പോ വാതിന് മുമ്പ് വാഴ്ന്ന് തരുന്ന ഉസ്താദ്മാരുണ്ട്, പ്രചോദനം തരുന്നവരുണ്ട്. അല്ലാ അവർക്കൊക്കെ നീ വലിയ ബറക്കത്ത് കൊടുക്കണേ, അല്ലാ റഹ്മത്ത് കൊടുക്കണം, സന്തോഷം കൊടുക്കണേ. അല്ലാ അപ്പൊ നമ്മളെ റബീലവൽ മാസത്തിലെ ചെറിയ മക്കളെ സ്റ്റേജമ്മ കയറിയിട്ട് ഇതൊക്കെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ പാടും, അതൊരു സന്തോഷമാണ്. അതൊക്കെ നമ്മുടെ മക്കൾ പഠിച്ചു വരട്ടെ, നമ്മുടെ മക്കൾ അത് പഠിച്ചു വളരട്ടെ.